This is Aranmula Kannadi, a rare mirror made out of an alloy of tin and copper. Only a few families know the secret formula for crafting these mirrors. With zero distortion, it is said this unique mirror reflects the most real you. എൻ്റെ പേര് ഹരിദാസ് എന്നാണ്. ഞാൻ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാതാവാണ്. ആറന്മുള എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആറന്മുള. കണ്ണാടി എന്ന് പറഞ്ഞാൽ മിറർ എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ നമ്മൾ ഒബ്ജക്റ്റ് കാണുന്ന മിറർ എന്ന് പറയുന്നത് ബെൽജിയത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ആ കണ്ണാടികളുടെ ബാക്കിലെ സർഫസിൽ ഒരു മെർക്കുറി കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമേജ് ഡിഫ്ലക്ഷൻ കാണും. ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ഫ്രണ്ട് സർഫസ് മാനുവലി പോളിഷ് ചെയ്തെടുക്കുന്ന, അതുപോലെ തന്നെ ഡിഫ്ലക്ഷനോ ഡീവിയേഷനോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ പറ്റും ആറന്മുള കണ്ണാടിയിൽ. ആറന്മുള കണ്ണാടി കോസ്റ്റ്ലി ആണ് എന്നെല്ലാവർക്കും അറിയാം. ആറന്മുള കണ്ണാടി എക്സ്പെൻസീവ് ആവുന്നത് അതിൻ്റെ രണ്ട് രീതികളാണ്. ഒന്ന്, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്; രണ്ട്, ലേബർ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് മെറ്റലാണെന്ന് പറഞ്ഞു, മാനുവലി മേക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെയധികം എഫേർട്ട് എടുത്ത് വേണം നമ്മൾ ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ. സമയം, ടൈം അതുപോലെ തന്നെ എടുക്കും. ആറന്മുള കണ്ണാടി നിർമ്മിക്കാനായിട്ട് നമ്മൾ മണ്ണ് കൊണ്ടുള്ള മോൾഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഡിസ്കിൻ്റെ ഒരു സർഫസ് വളരെയധികം സ്മൂത്താക്കും. സ്മൂത്താക്കിയിട്ട് കണ്ണാടിക്ക് എത്രമാത്രം തിക്നെസ് വേണോ അതിൻ്റെ ഒരു പോർഷനിലൊരു വാക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഉപയോഗിക്കുന്നത് ചൂടാകുമ്പോൾ വാക്സ് ഉരുകി അങ്ങ് പോയിട്ട് അതൊരു മൗത്തായിട്ട് ആക്ട് ചെയ്യാൻ, അതായത് ലിക്വിഡ് നമ്മുടെ ഈ മെറ്റല് അത്രയും തിക്നെസ് ഗ്യാപ്പായിട്ട് വെച്ചുകൊണ്ട് രണ്ട് മോൾഡുകളെ നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കും. മണ്ണുകൊണ്ട് തന്നെ ഇതിനെ കൂട്ടിക്കെട്ടും. ഏകദേശം ഒരു 6 മണിക്കൂറേലും വേണം നമുക്കിതൊന്ന് തണുക്കാനായിട്ട്. വളരെ ഗ്രാജുവലി ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ ബ്രേക്ക് ചെയ്യും. ഈ മോൾഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് ആറന്മുള കണ്ണാടിയുടെ ആ ഷീറ്റ് കിട്ടുന്നത്. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്യും. ഇപ്പോൾ മെയിനായിട്ട് ആറന്മുള കണ്ണാടി ഉപയോഗിക്കുന്നത് ഇതൊരു ഗിഫ്റ്റ് പർപ്പസ്, അതുപോലെ തന്നെ ഇത് ഷോക്കേസിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ വിളക്കിൻ്റെ അതൊരു റിലീജിയസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് എൻ്റെ മകനിലേക്ക് അന്ന് ആ ആളുകൾ ചെയ്ത കാര്യങ്ങൾ എന്നിൽ കൂടെ മുന്നോട്ട് പോകുന്നു, അത് നാളെ എൻ്റെ മകനിലൂടെ അത് മുന്നോട്ട് പോകണം എന്ന് മാനസികമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ.